നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സിനിമാ സെറ്റിലെ ദുരനുഭവം വെളിപ്പെടുത്തി നടി രാധിക ശരത്കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരവാനിൽ ഒളിക്യാമറ ഉണ്ടെന്നും നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നുമാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടെന്നും രാധിക വ്യക്തമാക്കി. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലാക്കി പുരുഷന്മാർ സൂക്ഷിക്കുന്നുവെന്നും ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ടെന്നും താരം പറഞ്ഞു. ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവാൻ ഉപയോഗിച്ചില്ലെന്നും നടി വെളിപ്പെടുത്തി. ഞാൻ 46 വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. മോശമായി പെരുമാറാൻ ശ്രമിച്ച നിരവധി പേരുണ്ട്. പുരുഷന്മാരും ഇതുവരെ ഇതിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പല നടിമാരുടെയും കഥകൾ മുട്ടുന്നതും ഞാൻ നിറയെ കണ്ടിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ എന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തി. കേരളത്തിൽ മാത്രമല്ലെന്നും എല്ലാ സിനിമാ സെറ്റിലും ഇത് നടന്നിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കുകയാണ്. ഉർവശി അടക്കമുള്ള നടിമാർ കേരളത്തിൽ ഇങ്ങനെയൊന്നുമില്ലെന്ന് പറയുന്നത് നാളെ മാറ്റി നിർത്തുമോ എന്ന ഭയമെന്നാണെന്നും താരം അഭിപ്രായപ്പെട്ടു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി നടിമാരാണ് പരാതികളുമായി മുന്നോട്ട് വന്നത്. മലയാളികൾ ഏറെ ആരാധിക്കുന്ന പുരുഷ താരങ്ങളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു അവയെല്ലാം. സിദ്ദിഖ്, ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങി നിരവധി താരങ്ങളാണ് ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നും ഒഴിവാക്കാത്ത പൂർണ്ണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഒരാഴ്ചക്കകം കൈമാറണമെന്നാണ് തന്നെയാണ് നിർദ്ദേശം. ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതി, അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ആർ ശിവശങ്കരൻ എന്നിവർ നൽകിയ നിവേദനത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.